പഴയങ്ങാടി മാട്ടൂലിലെ പ്രശസ്ത തെയ്യം കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മുൻ ഫോക്ലോർ മെമ്പറും ചിമ്മാനക്കളിയിലൂടെയും തുടിപ്പാട്ടിലൂടെയും പ്രസിദ്ധനുമായ കൊയിലേരിയൻ കുമാരൻ നിര്യാതനായി. അരനൂറ്റാണ്ടിലേറെ കാലമായി പാട്ടുകാരനായും കലാകാരനായും സംഘാടകനായും ഈ മേഖലയിൽ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. പഴയങ്ങാടി മാട്ടൂലിലെ പ്രശസ്ത തെയ്യം കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മുൻ ഫോക്ലോർ മെമ്പറും ചിമ്മാനക്കളിയിലൂടെയും തുടിപ്പാട്ടിലൂടെയും പ്രസിദ്ധനുമായ കൊയിലേരിയൻ കുമാരൻ നിര്യാതനായി. അസുഖം ബാധിച്ച് കുറച്ചുനാളായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാരുത്തയ്യം പാട്ടുകാരനായും പുലയരുടെ അനുഷ്ഠാന കലയെക്കുറിച്ച് അഗാധമായ അറിവുമുള്ള വ്യക്തിയായിരുന്നു കുമാരൻ. കേരള ഫോക്ലോർ അക്കാദമി വർഷങ്ങൾക്ക് മുൻപേ ഫെലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത കലാകാരനായിരുന്ന കാഞ്ഞൻ പൂജാരിയുടെ മകനാണ്. ചെറുപ്പത്തിൽ തന്നെ തെയ്യം, നാടൻപാട്ടുകൾ എന്നിവയിൽ അവഗാഹം നേടി. ചിമ്മാനക്കളി എന്ന കേരളത്തിലെ ആദ്യത്തെ തനത് നാടകമായി രേഖപ്പെടുത്തുന്ന നാടൻ കലാരൂപം കേരളത്തിലും ഇന്ത്യയിലെ ഇതര ദേശങ്ങളിലും നിരവധി വേദികളിൽ കുമാരൻ അവതരിപ്പിച്ചിരുന്നു. വടക്കേ മലബാറിലെ പുലയർ കെട്ടിയാടുന്ന മാരിത്തെയ്യങ്ങൾ, കാരി തുടങ്ങിയ നിരവധി കീഴാള തെയ്യങ്ങൾ കെട്ടിയാടുകയും തോറ്റം പാടുകയും ചെയ്തിരുന്നു ഇദ്ദേഹം. ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പി കെ കാളൻ പുരസ്കാരവും അദ്ദേഹം നേടി. കേരള സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നതമായ അവാർഡാണ് പി കെ കാളൻ പുരസ്കാരം. അത് കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അത് സ്വീകരിച്ചത് മകളുടെ ഭർത്താവാണ്. ശ്രീ കെ കുമാരനുമായിട്ട് എനിക്ക് ഏതാണ്ട് 40 വർഷത്തെ അടുത്ത ബന്ധമുണ്ട്. അത് പുലയരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായിരുന്നില്ല, കാലത്തോടൊപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്തേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നുകൂടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. മൃതദേഹം മാട്ടൂലിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത്. യഥാർത്ഥത്തിൽ കുമാരേട്ടൻ്റെ മരണത്തോടുകൂടി സംഭവിക്കുന്നത്. ഇതിഹാസ തുല്യമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ ദളിത പീഡിത വർഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നല്ല ഒരു സൂര്യപ്രകാശം പോലെ ഫലപ്രദമായ ഒരു വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വം. ഇക്കുറി ആഗസ്റ്റ് 1 മാടായിക്കാവിൽ മാരുത്തയ്യം കെട്ടിയാടാനിരിക്കെ സംഘത്തെ നയിക്കാൻ കൊയിലേരിയൻ കുമാരനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടം തന്നെയാണ്. മൃതദേഹം മാടായി വാടിക്കൽ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.